ഹായ്, പിജിയൻസ് ഫോറിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാൻ പല വീഡിയോകളും ചെയ്യാറുണ്ട്, ഇന്നൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പ്രാവ് വളർത്തൽ ഒരു വരുമാന മാർഗമാണോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വളരെ കൃത്യമായിട്ട് തന്നെ കാണുക, എന്നിട്ട് അതുപോലെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രാവ് വളർത്തലിലൂടെ ഒരു വരുമാനം നേടാൻ സാധിക്കും. പലരും അതിനൊരു കറക്റ്റായിട്ടൊരു ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ടാവില്ല, കാരണം ജസ്റ്റ് വെറുതെ വളർത്തുന്നു, അങ്ങനെ ചിലതിന് അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് അറിയില്ല, അങ്ങനെ രീതിയിലൊക്കെ ഇതൊരു എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു ഫോർമാറ്റിൽ പോവാതെ ഇരിക്കുമ്പോഴാണ് ഈ ബിസിനസ് എപ്പോഴും ഒരു ഫെയിലായി പോകുന്നത്. അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് ഇതിന്ന് ഒരുപാട് ആളുകൾ ഇന്ന് തെളിയിച്ചു കഴിഞ്ഞു, ഈ പ്രാവ് ഫാൻസി പ്രാവ് വളർത്തുന്നതിലൂടെ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പല ആളുകളും ഇന്ന് കേരളത്തിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സംഭവമാണ് ഈ പ്രാവുകളെ വളർത്തുക എന്നുള്ളത്. അത് പലരും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇപ്പോൾ ഒരുപാട് നല്ല ബ്രീഡേഴ്സ് ഉണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വലിയ ബ്രീഡേഴ്സ് തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുറേയേറെ സംഘടനകളുണ്ട്. ഇപ്പം നാഷണൽ പിജിയൻ അസോസിയേഷൻ പോലുള്ള വളരെ വലിയ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ പിജിയൻ അസോസിയേഷൻ. ഇതൊക്കെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ പ്രാവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൻ്റെ ബിസിനസ് സാധ്യതകൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരും ലഭിക്കാനും ഇങ്ങനെ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും നമുക്ക് പ്രാവ് വളർത്തി ഒരു നല്ല രീതിയിൽ, ചെറിയ രീതിയിൽ പ്രാവിനെ വളർത്തിയ ചെറിയ രീതിയിൽ വരുമാനം, വളരെ വലുതായ രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വരുമാനം തീർച്ചയായിട്ടും കിട്ടും എന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനടക്കം അതിന് ഒരു തെളിവാണ്. എനിക്കും ചെറിയ രീതിയിൽ, ഞാൻ ചെറിയ രീതിയിലാണ് പ്രാവിനെ വളർത്തുന്നത്, അപ്പോൾ ചെറിയ രീതിയിലുള്ള വരുമാനം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ഫോർമാറ്റ് അത് നമ്മൾ പാലിക്കണം. അതിന് എന്തൊക്കെ വേണം, അതിന് കൂട് കാര്യങ്ങൾ, അതിൻ്റെ തീറ്റക്രമം, പിന്നെ മാത്രമല്ല അതിന് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അറിവ്, പക്ഷേ അതൊക്കെ ഇന്ന് കിട്ടാൻ വളരെ സുലഭമാണ്. ഇന്ന് നമുക്ക് എല്ലാ രീതിയിലും പല രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. പിന്നെ പ്രാവുകൾ എങ്ങനെ സെയിൽ ചെയ്യും, അതും പലരുടെ ഒരു ഡൗട്ടാണ്. ഞാനിപ്പോൾ കുറച്ച് പ്രാവിനെ വളർത്തിയത് എങ്ങനെ വിൽക്കും, അതും പലരുടെയും ഡൗട്ടാണ്. പക്ഷേ അതിന് ഇന്ന് യാതൊരു പ്രോബ്ലമില്ല. നിങ്ങൾ പ്രാവിനെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങളത് മാർക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെറ്റ് ഷോപ്പ് ഉണ്ടാവണോ ഒന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് എങ്ങനെയും വിൽക്കാം. അതിനാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു ഇതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ പിന്നെ യൂട്യൂബ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ സാധനങ്ങൾ നമുക്ക് ഒരു ഫ്രീ 5 പൈസ ചിലവില്ലാതെ നമ്മുടെ സാധനങ്ങൾ, നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാവുകൾ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ഇന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇന്ന് വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്നറിയാം. നമ്മൾ ജസ്റ്റ് പിന്നെ പ്രാവുകളുടെ ഗ്രൂപ്പുകളുണ്ടാവും, ആ ഗ്രൂപ്പുകളിൽ ജസ്റ്റ് നമ്മൾ സെയിൽ ചെയ്യാനുള്ള പ്രാവുകളുടെ ഫോട്ടോ എടുത്ത് നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റിയ കോൾ വരും, ഏതാണ് പ്രാവ് കൊടുക്കാനുള്ളത്, എന്താണ് അതിൻ്റെ റേറ്റ്, ഞാൻ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ച് കോൾ വരും. ഓട്ടോമാറ്റിക്കായി നമുക്ക് അതിന് റിപ്ലൈ കൊടുത്ത് നമുക്കത് സെയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ സെയിൽ ചെയ്യാൻ ഇന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇന്ന് ഇല്ല. അപ്പോൾ നല്ലൊരു സംരംഭമാണ്. അപ്പോൾ അതിന് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് അതിലൂടെ ലഭിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹലോ സുഹൃത്തുക്കളെ, പ്രാവ് വളർത്തൽ ഒരു വരുമാന മാർഗമാണോ അല്ലെങ്കിൽ പ്രാവ് വളർത്തി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സമാധാനത്തിന് സമാനമായിട്ടാണ് നമ്മൾ പ്രാവിനെ കാണുന്നത്, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും സമാധാനത്തിന് പുറമെ സന്തോഷവും വരുമാനവും കിട്ടുമ്പോൾ നമ്മൾ പ്രാവുകളെ നെഞ്ചിലേറ്റുക തന്നെ ചെയ്യും. അതൊരു നല്ലൊരു കാര്യമാണ്. പലരും പ്രാവുകളെ ഒരു സമാധാനത്തിൻ്റെ വാഹകരായിട്ടാണ് ഈ ഫാൻസി പ്രാവുകളെ എല്ലാവരും കാണുന്നത്. ആ പ്രാവുകൾ അതിൽ നിന്ന് നമുക്കൊരു വരുമാനവും കൂടെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, അതിനെ വളരെ ഇൻട്രസ്റ്റിങ്ങോടു കൂടി നമ്മൾ ആ ഒരു സംഭവത്തിനെ കാണും. അതാണ് ഞാൻ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നാടൻ പ്രാവുകൾ മാത്രമല്ല ഇന്നുള്ളത്, ഇന്ന് അതിലെ ഉപരി ഒരുപാട് നല്ല ഇനം വിദേശ ഇനം പ്രാവുകളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ട്. വിദേശിയും സ്വദേശിയും ആയി 100-ൽ പരം ഫാൻസി പ്രാവുകൾ അഥവാ അലങ്കാര പ്രാവുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മൾ ഒരു പ്രാവശ്യം പ്രാവിനെ വളർത്തി തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിലുടനീളം പ്രാവുകളെ വളർത്താനുള്ള ഒരു തീവ്രമായ ആഗ്രഹം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ പ്രാവുകളെ വളർത്തുന്നതുകൊണ്ടുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ ഇന്ന് നിത്യജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ്, സ്ട്രെസ്സുകൾ ഒക്കെ നമ്മൾ സഹിച്ച്, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു വീട്ടിലൊരു പ്രാവ് ലോഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതിലുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ സമാധാനങ്ങളും നമ്മുടെ സ്ട്രെസ്സ് കുറക്കുവാനൊക്കെ ഈ പ്രാവുകളെ കുറച്ച് നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരാൾ ഒരു പ്രാവശ്യം, അത് ഒരു കുട്ടിയായിക്കോട്ടെ മുതിർന്നവനായിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് പ്രാവുകളെ വളർത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പീജിയൻ മാനിയ എന്ന് പറയുന്നത് പോലെ ഒരു പ്രത്യേക ഒരു പ്രാവുകളോടുള്ള ഒരു തീവ്രമായ ആഗ്രഹം അവൻ ജീവിതത്തിലുടനീളം കൊണ്ടുപോകും. അവനിപ്പോൾ ഒരു 10 തരം ഫാൻസി പ്രാവുകൾ ആദ്യം വാങ്ങി വളർത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ 11-ാമത് ഒരു പ്രാവ് വേറെ ആളുടെ ലോഫ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ മേടിക്കാനായിരിക്കും അയാളുടെ ആഗ്രഹം. അത് നമ്മുടെ ലോഫ്റ്റിലില്ലാത്ത പുതിയ തരം പ്രാവുകളെ തേടി അവൻ ഒരു യാത്ര തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കറിയാവുന്ന പല ആളുകളുമുണ്ട്. അതായത് അവർക്ക് അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഓഫീസ് ടൈം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന നിത്യ ജീവിതത്തിൽ വേണ്ട ചെയ്യുന്ന ജോലികൾ കഴിഞ്ഞ് ബാക്കിയുള്ള സമയം എന്ത് ചെയ്യണമെന്നറിയാതെ പല വിധത്തിലുള്ള പിന്നെ മോശപ്പെട്ട രീതിയിലേക്കും, എക്സാമ്പിൾ മദ്യപാനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയം വെറുതെ കളയുന്ന ഒരു പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവ് ലൈഫിലേക്ക് വന്ന് പലരും അവരുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. കാരണം അവർക്ക് അവരുടെ ജോലിയും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ വന്ന് ഈ പ്രാവുകളെ സ്നേഹിക്കാനും അതിനെ പരിപാലിക്കാനും നിൽക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ നല്ലൊരു ടൈം ഇതിനു വേണ്ടി സ്പെൻഡാവുകയാണ്. ഓക്കെ, അങ്ങനെ അവരുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും തിരിച്ചു വന്ന ഒരുപാട് ഫാമിലികളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഹലോ, ഇപ്പോൾ ഈ പ്രാവ് വളർത്തുക എന്നുള്ളതുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് കുറേ പണവും സമ്പത്തും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടത് സമാധാനമായിട്ടുള്ള ഒരു ലൈഫാണ്. നമുക്ക് ഈ ഒരു പ്രാവ് വളർത്തുന്ന പലരെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. കാരണം അവർ ഇത്തരം സമാധാനത്തിൻ്റെ ഈ നന്മ നിറഞ്ഞ ഈ പ്രാവുകളെ പരിപാലിച്ചും അവർക്ക് പ്രത്യേക ശുശ്രൂഷകൾ നൽകിയും അവരുടെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തും ഒരുപാട് അടുത്തതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ കുറേ ബെനിഫിറ്റുകൾ, അതായത് സമ്പത്തിലുപരി ജീവിതത്തിൽ സമാധാനം എന്നും ഉണ്ടായിരിക്കും. സുഹൃത്തുക്കളെ, ഈ പ്രാവ് വളർത്തൽ എന്നുള്ളത് ഒരു പ്രത്യേക ടൈമിലിരുന്ന് ചെയ്യേണ്ട കാര്യമല്ല. അതായത് നമുക്ക് ഒരു എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റേതായ കുറേ ടൈമുകൾ വേണം. ഇപ്പം നമുക്ക് ഈ പ്രാവിനെ വളർത്തുന്നത് നമുക്ക് അതിനെ പരിപാലിക്കുന്നതിനും നമുക്കൊരു ചെറിയ ടൈം മാത്രം നമ്മളിതിന് സ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അയാൾക്ക് അയാളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകുന്നതിൻ്റെ രാവിലെ ഒരു അരമണിക്കൂർ, ഒരു 10 ജോഡി ഫാൻസി പ്രാവുകളാണ് അയാൾ വളർത്തുന്നുണ്ടെങ്കിൽ മാക്സിമം അയാൾക്ക് ചിലവാകുന്നത് വെറും അരമണിക്കൂർ മാത്രമാണ്. കൂടാതെ നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാർ അതുപോലെ സ്ത്രീകൾ, അവർക്കൊക്കെ ഇത് വലിയ ഒരു സംരംഭമായിട്ട് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ഫാൻസി പ്രാവുകളെ വളർത്തി അതിലൂടെ ചെറിയൊരു വരുമാനം, എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. പല സ്ത്രീകളും ഇന്ന് വീട്ടിലെ ജോലികൾ കഴിഞ്ഞതിന് ശേഷം വെറുതെ അവർ TVയുടെ മുന്നിൽ പോയി സീരിയലുകളെല്ലാം കണ്ട് വെറുതെ അലസമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവർക്കൊക്കെ ഇങ്ങനൊരു ഫീൽഡിലേക്ക് സൈഡായിട്ട് അവർ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെ കിട്ടും. മാനസിക ഉല്ലാസം, കാരണം നമ്മൾ ആർക്കും വേണ്ടാത്ത ചെറിയ നിസ്സാര കഥാപാത്രങ്ങൾക്ക് വേണ്ടി വെറുതെ TVയുടെ മുന്നിൽ പോയിരുന്ന് കണ്ണീരൊഴുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ട്? അവർ എങ്ങനെയോ ഒരു രചയിതാവ് ഒരു കഥ ആർക്കോ വേണ്ടി എഴുതിയുണ്ടാക്കി അതിൽ കുറേ ആളുകൾ അഭിനയിക്കുന്നു.
അതൊരിക്കലും ഒരു സത്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനു മുന്നിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഞാൻ പറയുന്നത് സ്ത്രീകളോടാണ്. അപ്പോൾ സ്ത്രീകളൊക്കെ ഇങ്ങനെയുള്ള ഈ പ്രാവ് വളർത്തുന്ന പരിപാടി അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കൃഷികളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്കൊരു 10 ജോടി പ്രാവുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു അരമണിക്കൂർ, വൈകിട്ടും ഒരു അരമണിക്കൂർ, ഇത്രയും നമ്മളെ കൂട്ടിൽ നമ്മൾ ചെലവഴിച്ചാൽ മതി, നമുക്കത് നല്ല രീതിയിലൊരു വരുമാനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രാവ് വളർത്തിയിട്ട് എന്ത് കിട്ടും അല്ലെങ്കിൽ എങ്ങനെ വരുമാനം കിട്ടും എന്നുള്ളതൊക്കെ. സാധാരണയായി ഈ ഫാൻസി പ്രാവുകൾക്കുള്ള വില സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് തന്നെ 1000 രൂപയിലാണ്. ഒരു ജോഡി പ്രാവിനെ നമ്മൾ വളർത്തി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 1000 രൂപയാണ് മിനിമം കിട്ടുന്നത്. ഒരു 10 ജോടി പ്രാവുകളെ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒരു 5 പെയർ ഫോസ്റ്റേഴ്സും നമുക്ക് നിർബന്ധമാണ്, അതായത് നാടൻ പ്രാവുകളും നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 1000 to 2000 രൂപ വില വരുന്ന കുട്ടികളെ നമുക്ക് വിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ മന്ത്ലി നമ്മുടെ മിനിമം വരുമാനം 10,000 രൂപയാണ്. ഇത് പല ആളുകളും വ്യാവസായിക അടിസ്ഥാനത്തിൽ ബിസിനസ് രീതിയിൽ വളരെ വിപുലമായി ചെയ്യുന്നവരുമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ചെറുകിട സാധാരണ ഫസ്റ്റ് ഈ ഫീൽഡിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 10,000 രൂപ മിനിമം നിങ്ങൾക്ക് എല്ലാ മാസവും ഇതിലൂടെ മാറ്റിവെക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ എനിക്ക് എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നമ്മളൊരിക്കലും ഒരു വരുമാനം മാത്രം മുന്നിൽ കണ്ട് ഈ ഫീൽഡിലേക്ക് വരരുത്. നമുക്ക് ഈ പ്രാവുകളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം ചില ആളുകൾക്ക് ഈ പ്രാവുകളോടോ അല്ലെങ്കിൽ വീട്ടിലൊരു ഒരു പൂച്ച പോലും വളർത്തുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഈ ഫീൽഡിലേക്ക് വരരുത്, കാരണം ആ ബേഡുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒരു ജീവികളാണ് ഇവർ, അതായത് ജീവനുള്ള വസ്തുക്കളാണ്. ഇവർക്ക് മനുഷ്യന്മാരെ പോലെ തന്നെ അസുഖങ്ങളും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ ക്ഷമയോടെ പക്വതയോടെ നല്ല രീതിയിൽ ചികിത്സ നൽകാനുള്ള കഴിവ് ഈ വളർത്തുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് ട്രീറ്റ്മെൻറ്റും അതുപോലെ ഇങ്ങനെയുള്ള അറിവുകളും കിട്ടാൻ വളരെ സുലഭമാണ്. നമുക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ചാനൽ തന്നെ പിജിയൻസ് ഫോർ യു എന്ന എൻ്റെ ചാനൽ ഒരുപാട് തരം മെഡിസിനുകൾ ഞാനിന്ന് പ്രാവപ്രേമികൾക്കായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് രീതികൾ ഞാനും ജോസ് വഴിക്കടവും, ജോസേട്ടൻ എല്ലാവർക്കും അറിയാം, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കുറേ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ വരുന്ന പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഒരു കുറേ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഒരു കച്ചവടം തുടങ്ങുന്ന രീതിയിൽ ഒരിക്കലും ഒരു പെറ്റ്സുകളെ നമ്മൾ വളർത്തരുത്. അങ്ങനെ വളർത്തിയാൽ അത് ചിലപ്പോൾ പരാജയമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമുക്ക് വീട്ടിൽ സമാധാനവും അല്ലെങ്കിൽ നമുക്കിതിനോടുള്ളൊരു സ്നേഹവും ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ റിസൾട്ട് നമുക്ക് പണമായിട്ട് നമ്മുടെ കയ്യിൽ വന്ന് വീഴും, അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. പിന്നെ ചിലവർക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇതൊരു സ്ഥിര വരുമാനമാണോ എന്നുള്ളതും ഡൗട്ടുണ്ടായിരിക്കും. അതിലും എനിക്ക് പറയാനുള്ളത്, ഇതിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ എല്ലാ മാസവും 1-ാം തീയതി നമുക്ക് സാലറി കിട്ടുന്നത് പോലെ ഈ മൃഗങ്ങളെ വളർത്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ പെറ്റ്സുകളെ വളർത്തി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല, അതിൽ വേരിയേഷൻ സംഭവിക്കും. ഇപ്പം നമ്മൾക്ക് ഇതിൽ ഡെയിലി വരുമാനം മേടിക്കുന്ന ആളുകളുണ്ട്, ഡെയിലി 5,000-6,000 രൂപ ഡെയിലി കിട്ടുന്ന ആളുകളുണ്ട്. അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു മാസം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. പക്ഷേ മന്ത്ലി ചിലപ്പോൾ ചെറുകിട ആളുകൾക്ക് ചിലപ്പോൾ ടോട്ടൽ അവരുടെ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു 10 സെയിൽ കൂട്ടുക മിനിമം. 1,000 രൂപയുടെ വീട് വെച്ചിട്ട് 10 ദിവസം സെയിലായാൽ തന്നെ, അതായത് ഓരോ ആളുകൾ വന്ന് വീട്ടിൽ വന്ന് വീടുകൾ മേടിച്ചാൽ തന്നെ അയാൾക്ക് 10,000 രൂപ മിനിമം ആയി. അങ്ങനെ ഒരിക്കലും
ഒരു 10 ജോഡീനെ വളർത്തി കഴിഞ്ഞാൽ വെറും 10,000 കിട്ടുക, നമുക്കതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് 10,000 രൂപ ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ചിലപ്പോൾ ഒരു മാസം നമുക്ക് ഒരു സെയിലും നടന്നില്ല, പക്ഷേ രണ്ടാമത്തെ മാസമായിരിക്കും ചിലപ്പോൾ നമുക്ക് 20,000 അല്ലെങ്കിൽ 30,000 രൂപയുടെ സെയില് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കെപ്പോഴും ഒരു കോളനി കൂടോ അല്ലെങ്കിൽ ബ്ലാങ്ക് കേജുകളോ നമ്മുടെ ലോഫ്റ്റിൽ എപ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ട് വെക്കണം. ബേഡുകളെ നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരിക്കലും സെയില് ചെയ്യേണ്ട, അഥവാ സെയിലാകുന്നില്ലെങ്കിൽ അതിനെ പിടിച്ചിട്ട് മറ്റേ കൂട്ടിലിട്ട് വളർത്തുക. ഒന്നുകിൽ അത് നമുക്ക് തന്നെ മുതൽക്കൂട്ടായിട്ട് അത് വലിയ ബ്രീഡിംഗ് സെറ്റായിട്ട് മാറും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഈ കാണുന്ന സാറ്റിൻ, ഇത് ഏകദേശം 5 വർഷമായി എൻ്റെ ലോഫ്റ്റിലുള്ളത്. ഞാനിതിനെ ഒരു 2,500 രൂപ കൊടുത്തിട്ടാണ് ഈ ബ്രീഡിംഗ് സെറ്റിനെ ഞാൻ മേടിച്ചത്. മേടിച്ചതിന് ശേഷം എനിക്ക് കുറേ കുട്ടികളിറങ്ങി. ഇതുപോലെ ഇതിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കുട്ടികളാണ്, വൈറ്റായിട്ടാണ് ഇറങ്ങുന്നത്. ഈ കുട്ടികളെ ഞാൻ കൊടുക്കുന്ന 1,200 രൂപക്കാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഞാനൊരു ഈ ബേഡിനെ വാങ്ങി 1 വർഷം കഴിഞ്ഞു തന്നെ എന്നോട് 2,500 രൂപയ്ക്ക് ഇതിനെ തരുമോയെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടം ആയി, ഏകദേശം സെയിലായി. പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ ആ പുള്ളി പിന്നെ വരാമെന്ന് പറഞ്ഞ് വന്നില്ല. പക്ഷേ എനിക്കതിൽ സന്തോഷമാണുള്ളത്, കാരണം ഞാനത് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതോടുകൂടി ആ ഒരു വരുമാനം നിന്നു. ഇപ്പം ഏകദേശം എനിക്ക് ഈ ബ്രീഡിന്ന് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ഈ സെറ്റിൽ നിന്ന് കിട്ടി, ഇടയ്ക്കിടയ്ക്ക് ബ്രീഡുകൾ ഇറങ്ങിയിട്ട്. അപ്പോൾ എപ്പോഴും നമ്മളെന്ത് ചെയ്യണം, നമ്മൾ സമാധാനത്തോടുകൂടെ അവരെ വളർത്താനുള്ള ഒരു ക്ഷമ കാണിക്കാം. അർജൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും സെയിൽ ചെയ്യേണ്ട. നമ്മുടെ ലോഫ്റ്റിൽ എപ്പോഴും ബ്ലാങ്ക് കേജുകൾ എപ്പോഴും ഉണ്ടായിരിക്കാം, നമ്മൾ മാറ്റിയിടുക, വളർത്തുക. ഇനി നമുക്ക് ഈ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റിലേക്ക് കടക്കാം. അതായത് ഇത് എങ്ങനെ ഇതിൽ നിന്ന് വരുമാനം ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിന് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അത് ഞാൻ നമ്പർ 1, 2 എന്നുള്ള ലെവലിൽ ഞാൻ പറയാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഷെഡാണ്. സേഫ്റ്റി ആയിട്ടുള്ള ഒരു ചെറിയ ഷെഡ് നമുക്ക് എപ്പോഴും നിർബന്ധമായിട്ട് നമുക്ക് വേണം. അത് വളരെ വലിയ രൂപത്തിൽ വേണമെന്നൊന്നുമില്ല, ചെറിയൊരു ഷെഡ് നമുക്കെപ്പോഴും നിർബന്ധമായിട്ട് വേണം. അതിൽ നമുക്ക് ഒരു 10 ജോഡി ഫാൻസി പ്രാവുകൾ നമുക്ക് വേണം. 10 ജോഡി ഫാൻസി പ്രാവുകൾ മിനിമം നമുക്ക് വേണം. ഒരു വരുമാനം എന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്, അല്ലാതെ സിമ്പിളായിട്ട് വളർത്തുന്നവർക്ക് വേണ്ടിയല്ല. ഒരു 10 ജോഡി ഫാൻസി പ്രാവ് വേണം. 5 ജോഡി നാടൻ പ്രാവുകൾ വേണം. അതായത് ബ്രീഡിംഗ് ലെവലിലുള്ള 5 ജോഡി ഫാൻസി പ്രാവുകൾ വേണം. അത് നമുക്ക് മുട്ട മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നാടൻ പ്രാവുകൾ നമ്മുടെ ഫാൻസി പ്രാവുകളെ ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തി വലുതാക്കും. ഈ നാടൻ പ്രാവുകളുടെ കുട്ടികളെ നമുക്ക് വിരിഞ്ഞു കഴിഞ്ഞാൽ വിറ്റാൽ കിട്ടുന്നത് വെറും 100-200 രൂപയാണെങ്കിൽ ഫാൻസി പ്രാവുകളുടെ കുട്ടികൾക്ക് നമുക്ക് മിനിമം ഒരു 1,000 രൂപയെങ്കിലും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പോഴും കുറച്ച് നാടൻ പ്രാവുകളെ മുട്ട വിരിയിപ്പിക്കാനായിട്ട് നമ്മൾ നിർത്തണം. അതിന് ഫോസ്റ്റേഴ്സ് പാരൻസ് എന്ന് പറയും. 10 ജോഡി ഫാൻസി പ്രാവ് ഉണ്ടെങ്കിൽ മിനിമം 5 ജോഡിയെങ്കിലും ഫോസ്റ്റേഴ്സ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതിനനുസരിച്ചായിട്ട് നമുക്ക് 15 സെറ്റ് ബ്രീഡിംഗ് കേജുകൾ നമുക്ക് വേണം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുപോലെ എൻ്റെ അടുത്ത് അങ്ങനെ കാണാൻ കഴിയും. അതുപോലെ 15 സെറ്റെങ്കിലും കേജുകൾ നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഒരു 2 സെറ്റ് കോളനി കൂടുകൾ വേണം. അതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയ കേജുകളായിട്ട് ഒരു 5 എണ്ണം വേറെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ കോളനി കൂടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കുട്ടികൾ ക്രോപ്പ് മിൽക്ക് കുടിച്ചു കഴിഞ്ഞ് അവർ കുറച്ച് വലുതായി സ്വയം തീറ്റ തിന്നാൻ തുടങ്ങുന്ന ടൈമിൽ, പ്രാവുകൾ അടുത്ത എഗ്ഗിലേക്ക് കടക്കുന്ന ടൈമിൽ നമുക്ക് അവരെ മാറ്റിയിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോളനി കൂടുകൾ. ഈ കോളനി കൂടിലിട്ട് കഴിഞ്ഞാൽ അതിൽ വരുന്ന ബേഡുകളെ നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാം. ഈ ബ്രീഡിംഗ് സെറ്റുകൾ ഒരിക്കലും നമ്മൾ സെയിൽ ചെയ്യരുത്, അതിനെ നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ സ്ഥിരമായിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ ലോഫ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ് തീറ്റ. അത് ഞാനിങ്ങനെ പല ടൈപ്പ് തീറ്റകൾ കൊടുക്കും. ഇത് ഗോതമ്പാണ്,
ഇത് ഫിനിഷറാണ്, കോഴിത്തീറ്റ എന്ന് ഇതിന് പറയും. പിന്നെ മണിച്ചോളാണ്, വെള്ള മണിച്ചോളം ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടുകടല കൊടുക്കും, ഇത് പൊട്ടുകടലയാണ്. പിന്നെ ഇത് നുറുക്ക് ചോളം എന്ന് പറയും, പോപ്കോണൊക്കെ ഉണ്ടാക്കുന്ന ചോളത്തിൻ്റെ നുറുക്കാണ് ഇത് സംഭവം. പിന്നെ ചെറുപയറും ഇടയ്ക്ക് കൊടുക്കാറുണ്ട്, സ്ഥിരമായിട്ട് കൊടുക്കാറില്ല. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഫീഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പൊക്കെയാണെങ്കിൽ നമ്മൾ കഴുകി ഉണക്കണം, അങ്ങനെയുള്ളതെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട്. ഇത്രയും ഫീഡ് കൊടുത്താൽ തന്നെ ധാരാളമാണ്. പിന്നെ ഇതിലും നമുക്ക് കുറച്ചുകൂടെ ഫീഡുകൾ കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഫീഡുകളൊന്നും ഒരിക്കലും മിക്സ് ചെയ്ത് വെക്കാറില്ല, ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വെക്കാറുള്ളത്. ആ കൊടുക്കുന്ന ടൈമിൽ ഞാൻ മാത്രമാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് ഉള്ള അടുത്ത അത്യാവശ്യമായിട്ട് വേണ്ട സംഭവമാണ് ഈ ഫീഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പ്രാവുകൾക്ക് വെച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രിറ്റ് ഞാൻ എല്ലാ പ്രാവുകൾക്കും, ഞാൻ സാധാരണയായിട്ട് എല്ലാ കൂടുകളിലും ഞാൻ ഈ ഗ്രിറ്റ് വെച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ദഹനം അങ്ങനെ പല സംഭവങ്ങളും വളരെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രിറ്റ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രിറ്റിൻ്റെ ഒരു പാത്രം ഞാൻ എപ്പോഴും എൻ്റെ ലോഫ്റ്റിൽ ഞാൻ സജ്ജീകരിക്കും. കാരണം ആ ഗ്രിറ്റ് നന്നായി കഴിക്കും. പിന്നെ ഒരു തീറ്റപാത്രത്തിന് തൊട്ടായിട്ടാണ് ഞാൻ എന്ത് ചെയ്യും, ഗ്രിറ്റിന് വേണ്ടിയിട്ട് സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് അത് ഇതിൽ ഞാൻ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ ഗ്രിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രിറ്റും എല്ലാ ബേഡുകളും തിന്നും. എൻ്റെ എല്ലാ കൂട്ടിലും നിങ്ങൾക്ക് കാണാൻ കഴിയും, ഗ്രിറ്റിനുള്ള ഒരു സെപ്പറേറ്റ് പാത്രം എല്ലാത്തിലും കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നല്ല രീതിയിലുള്ള ഒരു വാട്ടർ ഫീഡർ. എല്ലാ കേജിലും നമ്മൾ ശുദ്ധമായ വെള്ളം എപ്പോഴും കിട്ടണം, എപ്പോഴും കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഫീഡിങ് ബോട്ടിലുകൾ നമ്മുടെ കേജിൽ, എല്ലാ കേജിലും ഫുൾ ടൈം 24 hours ബേഡുകൾക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണം. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ സുഹൃത്തുക്കളെ, പിന്നെ വേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മെഡിസിൻസ് എന്ന് പറയുന്ന സംഭവം. ഇത് പലരും വളരെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്, പക്ഷേ ഞാനിതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളെ ബേഡുകൾക്ക് എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ തന്നെ വേണമെന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പിന്നെ പ്രാവുകൾക്ക് വേണ്ട മെഡിസിൻ നമ്മൾ കരുതണം. അത് വിമറാളായിക്കോട്ടെ, വി കോംപ്ലക്സ് ആയിക്കോട്ടെ, അതുപോലെ പിന്നെ ഡീവോം ചെയ്യാനുള്ള ആൽബൻഡസോള്, അതുപോലെ അൽബോമാറ്, അതുപോലെ ആൻറ്റിബയോട്ടിക് ആയിട്ട് നമ്മൾ എൻഡ്രോടിസെറ്റ്, പിന്നെ ഈ പോക്സ് ഒക്കെ വരുമ്പോൾ തേക്കാനുള്ള തുജ ജെല്ല് ക്രീം, വൈറ്റമിൻ ഗ്രോവി പ്ലസ്, എല്ലാ സംഭവങ്ങളും മിസ് ആയിട്ടുള്ള പ്രൊലീവ് ടോട്ടൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിനാണ്. ഇതൊക്കെ എപ്പോഴും നമ്മൾ മേടിച്ച് വെക്കുക. അതുപോലെ പ്രാവുകൾക്ക് വല്ല മുറിവോ കാര്യങ്ങളുണ്ടായി നമ്മൾ അടിക്കാൻ പറ്റുന്നതാണ് ട്രോപ്പിക്യൂർ എന്ന് പറഞ്ഞ സ്പ്രേ. ഇതെപ്പോഴും നമ്മൾ കൊടുക്കുക. പ്രാവുകൾ കൊത്തുകൂടിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ എപ്പോഴും മുറിവ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൂച്ച കടിക്കുക, എന്ത് ചെയ്തെങ്കിലും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് ഈ ട്രോപ്പിക്യൂർ എന്ന് പറയുന്ന ഈ സ്പ്രേ. അതുപോലെ മെരിക്യുൻ, കുറേ സംഭവങ്ങളുണ്ട്, നോർമെട്രോളജി സിറപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാനെപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഫീഡിങ്ങിനുള്ള സിറിഞ്ചുകൾ, അതുപോലെ മരുന്ന് മിക്സ് ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇങ്ങനെ എപ്പോഴും ഒരു കേജും തന്നെ ഞാൻ ഇതിനായി മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഇതിലെല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും വരില്ല. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രാവുകളുടെ ഡീവോമിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ ബേഡുകൾ എപ്പോഴും നല്ല ഹെൽത്തി, എല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷേ വർഷത്തിൽ 3 times നമ്മൾ ഡീവോം ചെയ്യണം. അതായത് പ്രാവുകളുടെ വിര ഇളക്കി കളയണം. അതിനുവേണ്ടി നമുക്ക് അൽബോമാർ, അൽബൻഡസോൾ എന്ന് പറയുന്ന, അതുപോലെ ഹൈടെക്സ് എന്ന് പറയുന്ന മെഡിസിൻസൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഡീവോം ചെയ്യുകയാണെങ്കിൽ ഒരു ആരോഗ്യമുള്ളൊരു ബേഡിനെ പിടിച്ച്, അതായത് എഗ്ഗിൽ കിടക്കുന്ന ബേഡുകളെ നമ്മൾ ഡീവോം ചെയ്യരുത്, അല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ബേഡുകളെ നമുക്ക് ഡീവോം ചെയ്യുമ്പോൾ ആ ബേഡിനെ പിടിച്ച് നമ്മൾ ഒരു അതിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ച്, ഇപ്പോൾ ബ്യൂട്ടി ഹോമർ കിങ് ഒക്കെ ആണെങ്കിൽ 5 tons വരെ നമുക്ക് ഈ അൽബോമാർ നമുക്ക് ഡ്രോപ്പായിട്ട് കൊടുക്കാം, 5 tons വരെ കൊടുക്കാം.
അതുപോലെ ചെറിയ ഹിപ്പി അല്ലെങ്കിൽ സാറ്റിൻ അങ്ങനെയുള്ള ബേഡുകൾ വരുമ്പോൾ അത് നമുക്ക് 3 തുള്ളിയാക്കി ചുരുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ ദിവസവും ഈവനിങ് ആണ് ഇത് ചെയ്യാൻ നല്ലത്. അപ്പോൾ വൈകിട്ട് നമ്മൾ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ 15-ാമത്തെ ദിവസം വീണ്ടും നമ്മൾ ഇതേ ഒരു പ്രക്രിയ ചെയ്യണം. അതായത് ഒന്ന് ചെയ്യുമ്പോൾ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം ചെയ്തുകൊണ്ടാണ് ആ കോഴ്സ് അവസാനിക്കുന്നത്. അതായത് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 15-ാമത്തെ ദിവസം വീണ്ടും ഒന്നുകൂടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് 4 മാസത്തിലെ ഒരു ഡീവോമിങ് ആയി, പിന്നെ അടുത്ത 4 മാസം കൂടുമ്പോഴും ഇതുപോലെ ചെയ്യണം, പിന്നെ അടുത്ത 4 മാസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്യണം. അങ്ങനെ ഇയർലി 3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രാവുകൾ എപ്പോഴും ഹെൽത്തി ആരോഗ്യത്തോടെ ഇരിക്കും. കാരണം അതിൽ വിര എന്ന് പറഞ്ഞ പ്രോബ്ലംസ് ഇല്ല. നമ്മുടെ പ്രാവുകളിൽ വിര വന്നു കഴിഞ്ഞാൽ പിന്നെ ബേഡുകളുടെ ശരീരത്തിനുള്ള തൂക്കം, അവർക്ക് ആരോഗ്യം അസുഖം പിടിപെടാനുള്ള ചാൻസ് 100%. അതായത് വളരെ പെട്ടെന്ന് ഇവർ രോഗത്തിന് അടിമയായി ബേഡുകൾ പിന്നെ ക്ഷയിച്ച് ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഡീവോമിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്രിറ്റി എന്ന് പറയുന്ന സംഭവം, നമ്മുടെ കൂടിനുള്ളിൽ അടച്ചിട്ട് വളർത്തുമ്പോൾ അവർക്ക് പുറത്തുനിന്നുള്ള ധാതു ലവണങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പം നമുക്കൊരു അമ്പലപ്രാവ്, നാടൻ പ്രാവ് വിട്ടു വളർത്തുമ്പോൾ അവർ വീട്ടുമുറ്റത്തും അതുപോലെ നമ്മുടെ കൃഷിയിടങ്ങളിലും അവിടെയും എല്ലായിടത്തും പോയി അവർക്ക് വേണ്ട ധാന്യങ്ങൾ, ധാതു ലവണങ്ങൾ അവർ കൊത്തിപ്പെറുക്കി തിന്നുന്നുണ്ട്. നമ്മളിവരെ അടച്ചിട്ട് വളർത്തുമ്പോൾ ഇവർക്ക് അതൊന്നും പുറത്തുനിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന ധാതു ലവണങ്ങളുടെ മിശ്രിതമാണ് ഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ കൂട്ടിലും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബേഡുകൾക്ക് അത് കിട്ടി അവരുടെ ലൈഫ് അടിപൊളിയായിട്ട് പോകും. ഓക്കെ, പിന്നെ നമ്മുടെ ചിക്സുകൾ ഇപ്പോൾ ബ്രീഡായി കുറച്ച് കഴിഞ്ഞ് തീറ്റ തിന്നാൻ തുടങ്ങുന്ന ടൈമിൽ നമ്മൾ ഇവരെ മാറ്റിയിടാം. നമുക്ക് ഇവരെ വേറെ ഒരു സെപ്പറേറ്റ് കേജിലാക്കാം. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെച്ച് കൊടുത്തിരുന്ന ഈ എഗ്ഗ് ചെയ്യാൻ വെച്ച് കൊടുത്തിരുന്ന ബൗള് ചിലപ്പോൾ ബേഡുകൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ, ചിക്സ് കുറച്ച് വലുത് കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് കൂടിയോ എന്ന് നനവ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ടൈമിൽ നമ്മളിത് എപ്പോഴും കൂട്ടിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം. എന്നിട്ടൊരു പ്രത്യേക തരം നെസ്റ്റിംഗ് ബൗൾ നമുക്ക് മേടിക്കാൻ കിട്ടും, അവൈലബിൾ ആണ്. ആ നെസ്റ്റിംഗ് ബൗൾ നമ്മൾ ഇതുവരേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂടെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാനുള്ള ഇതുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എല്ലാ കേജിലും ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബേസിൻ മേടിച്ചിട്ട് അതിൽ നല്ല ആറ്റുമണൽ അതുപോലെ സാധാരണ മണൽ നമ്മൾ നിറച്ചിട്ട് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബേഡുകൾ പ്രത്യേക കമ്പ്, ചുള്ളി എന്നിവ ഉപയോഗിച്ച് ബ്രീഡിങ്ങിനുള്ള കേജ് ഒരുക്കുന്നതിന് പകരം ഇങ്ങനെ കൃത്രിമമായി നമ്മൾ ഈ മണൽ നിറച്ച ഈ ബേസിൻ കൂടിനുള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിലിരുന്ന് എഗ്ഗ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഒരു ഫ്രില്ലിരുന്ന് എഗ്ഗ് ചെയ്യാനിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഷിറാസ് എഗ്ഗ് ഇരിക്കുന്നത് കാണാൻ കഴിയും. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും, ബേഡുകൾക്കും അത് സുഗമമായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക, മണൽ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഹലോ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.